திருஹய தேவாலயம் புதுப்பிப்பட்டது, புனர் செய்யப்பட்டது. ഈ പരിശുദ്ധ പ്രഭാനിയുടെ നടുവില് നമ്മൾ നിർവഹിക്കുകയാണല്ലോ. പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ പുനർപൂജാശ നമ്മളിവിടെ നിർവഹിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്നത്തെ തിരുവചന വായനകളുടെ പ്രസക്തിയെക്കുറിച്ചും ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച തിരുവചനത്തിൽ നമ്മൾ കേട്ടു, 46 സംവത്സരങ്ങൾ കൊണ്ട് പണിതെടുത്ത ജെറുസലം ദേവാലയത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത്, 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പുനരുദ്ധരിക്കാം. പുനരുദ്ധാരണം പുതിയ മാനങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കെല്ലാം വലിയ അതിശയം തോന്നി. ഈശോ എന്താണ് ഈ പറയുന്നത്, 3 ദിവസം കൊണ്ട് ഈ ദേവാലയം പുനരുദ്ധരിക്കുമോ? നമുക്കറിയാം ഈശോ ഉദ്ദേശിച്ചത് ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചാണ്, ഉദ്ധിതന്റെ ചുറ്റും ഒന്നിച്ചുകൂടുന്ന സഭയെക്കുറിച്ചാണ്, പരിശുദ്ധ പ്രധാനയെക്കുറിച്ചാണ്. അങ്ങനെയുള്ള പുതിയ കാഴ്ചപ്പാടുകള് ഈശോ നൽകുകയായിരുന്നു. ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് വിചാരിച്ചനും വ്യക്തിമാരും ഒക്കെ എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് നാളുകളെടുത്തേക്കും, ഇതിൻ്റെ മുഖവാരവും സൈഡുകളും എല്ലാം ബലഹീനമായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈശോ തന്നപോലുള്ള മറുപടിയാണ് വിചാരിച്ചും തന്നത്, ഞാൻ 6 മാസം കൊണ്ട് പുനരുദ്ധരിക്കാം. വളരെ എളുപ്പത്തിൽ വിചാരിച്ചും പറഞ്ഞു, 6 മാസം മതി, 6 മാസം കൊണ്ട് ഞാൻ പുനരുദ്ധരിച്ചുകൊള്ളാം. അത് ഏതാണ്ട് അച്ഛൻ പാലിച്ചിട്ടുണ്ട്. 1-2 മാസങ്ങൾ കൂടെ മാത്രമേ കൂടുതൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള വളരെ വേഗത്തിൽ നടന്ന ഒരു പുനരുദ്ധാരണ ശുശ്രൂഷയാണ്. പക്ഷേ അതിമനോഹരമായ രീതിയിൽ നമ്മളാരും മനസ്സിനൊരു പക്ഷേ കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പുത്തൻ ദേവാലയമാക്കി ഇത് മാറി. ഇന്നത്തെ സുവിശേഷത്തില് നമ്മള് ഈശോയുടെ രാജ്യത്വ തിരുനാളിനെ കുറിച്ച, യഥാർത്ഥ രാജാവ് ആരാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അത് തിരുഹൃദയ ചിന്തയുമായിട്ട് ചേർന്നു പോകുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ദേവാലയം തിരുഹൃദയ ദേവാലയമാണ്, സേക്രഡ് ഹാർട്ടിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ. പരിശുദ്ധ ഹൃദയത്തെക്കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് കൂടുതൽ ആത്മീയമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ദേവാലയമാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമുക്കുള്ളൊരു ആശ്വാസം, ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് എന്നതാണ്. ദൈവത്തിന് ഒരു ഹൃദയമുണ്ട്, അതാണ് തിരുഹൃദയം. പരിശുദ്ധ പിതാക്കന്മാര് പലപ്പോഴും ആ വാക്കിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് മിസെറികോർഡിയ, കോർഡിയ ഹൃദയമാണ്. മിസെരി പാവപ്പെട്ടവരാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഹൃദയം, അതാണ് ഈശോ, ദൈവത്തിൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ മായാത്ത മുദ്ര പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാരാംശമായിട്ടാണ് നമ്മളുടെ ഈ തിരുഹൃദയ ദേവാലയവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുഹൃദയത്തിൻ്റെ വലിയൊരു ഒരു സന്ദേശം, കൗജാശികമായ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്നുള്ളതാണ്. ഈശോ കുരിശിൽ കിടന്ന് പാർശ്വം പിളർക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി. അത് മാമോദീശായുടെയും പരിശുദ്ധ കുർബാനയുടെയും പ്രതീകാത്മകമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, തിരുഹൃദയം കേവലം ഒരു ഭക്തിയല്ല, അത് വിശുദ്ധ കുർബാനയോട് മാമോദീശായോട്
ദൈവത്തിൻ്റെ ഹൃദയത്തോട് എല്ലാം അടിസ്ഥാനപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. തിരുഹൃദയം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഹൃദയം നമുക്ക് നൽകുന്ന യഥാർത്ഥത്തിലുള്ള സന്തോഷം മനസ്സിലാക്കണം. പരിശുദ്ധ പിതാവ് ഈ നാളുകളിലൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരണം. ഈ ദേവാലയം പുതുക്കിപ്പണിതപ്പോൾ, പുനർനിർമ്മിച്ചപ്പോൾ സുവിശേഷത്തിൻ്റെ ഈ സന്തോഷമാണ് നിങ്ങളെല്ലാവരും അനുഭവിച്ച് അറിഞ്ഞത്. ഇപ്പോഴും ഈ മണിക്കൂറിൽ സവിശേഷമായ രീതിയിൽ നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുഹൃദയ ഭക്തരായ നമുക്ക് സുവിശേഷത്തിൻ്റെ ഈ സന്തോഷം പരിശുദ്ധ പിതാക്കന്മാരുടെ നിരന്തരമായ ഒരു പ്രബോധനമാണല്ലോ അത്. എവഞ്ചേലിയി ഗൗദിയം, സുവിശേഷത്തിൻ്റെ സന്തോഷം. ആ സന്തോഷം കേവലം ഒരു ഒരു സുഖപ്രദമായ ആനന്ദദായകമായ ഒരു കാര്യമല്ല. ഇംഗ്ലീഷിൽ നമ്മൾ പ്ലഷർ എന്ന് പറയുമല്ലോ, നമുക്ക് സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന അതല്ല ഈ ഈ സുവിശേഷത്തിൻ്റെ ജോയ്. നമുക്ക് കൂടുതൽ സന്തോഷകരമായ അനുഭവം തരുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യവുമല്ല. അതിനൊക്കെ അപ്പുറത്തുള്ള സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അതൊരു ഒരു ക്യാരക്ടറാണ്. അത് നമ്മുടെ മനസ്സാക്ഷിയിലുള്ളതാണ്, അത് നമ്മുടെ ആത്മാവിലുള്ള കാര്യമാണ്. നമ്മളുടെ വാക്കുകളിൽ, നമ്മളുടെ അധരങ്ങളിൽ ഉള്ളതിനേക്കാൾ നമ്മളുടെ കണ്ണുകളിലും നമ്മളുടെ ഹൃദയത്തിലുമുള്ള നിത്യം നിലനിൽക്കുന്ന ഒരു ഒരു സന്തോഷമാണ്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് എവഞ്ചേലിയി ഗൗദിയം, സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് സേക്രഡ് ഹാർട്ടിൻ്റെ മഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് കൂടെയുള്ള ഒരു ദൈവാംശം എന്ന് പറയുന്നത്. ഈ തിരുഹൃദയ ദേവാലയം നമ്മൾ പുതുക്കി പണിതപ്പോൾ നമുക്കുള്ളത് പ്ലഷറല്ല, നമുക്കുള്ളത് ഹാപ്പിനെസ്സുമല്ല, നമുക്കുള്ളത് ജോയിയാണ്. നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും നമ്മുടെ ആഭിമുഖ്യങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വലിയ സംതൃപ്തിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ പേരും പ്രവർത്തനങ്ങളും എല്ലാം അതിനോട് ചേർന്ന് പോകുന്നത് കൊണ്ട് യൂറോപ്പിലും നമ്മുടെ നാട്ടിലും എല്ലാം ഒരു പുത്തൻ ഉണർവ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയോട് ദൈവം സംസാരിച്ചത്, അല്ലെങ്കിൽ വിശുദ്ധ സ്ലീവായിൽ നിന്ന് കുറിച്ചിത രൂപത്തിൽ നിന്ന് അദ്ദേഹം കേട്ട ഒരു സ്വരം, റീബിൽഡ് മൈ ചർച്ച്, എൻ്റെ പള്ളി പൊളിച്ച് പണിയുക എന്നതാണ്. നിങ്ങളും ഉളനാട് ഇടവകക്കാരും കേട്ട സ്വരം അതാണ്, ഈ പള്ളി നവീകരിക്കണം, ഇതിന് വേണ്ട പുതുമകൾ ചാർത്തി എടുക്കണം. ഈ ഇടവകയുടെ പരമ്പരാഗതമായ മൂല്യങ്ങളോട് ചേർന്ന് പോകത്തക്ക വിധത്തിലുള്ള പണികൾ ഇതിനോട് ചേർത്ത് നമ്മൾ നടത്തണം. റീബിൽഡ് മൈ ചർച്ച്. ആ ശബ്ദം കേട്ടപ്പോൾ അസീസിയിലെ പുണ്യവാൻ ഫ്രാൻസിസ് വിചാരിച്ചു, അവരെ പ്രവർത്തിച്ചിരുന്ന ആ സമൂഹത്തോട് ചേർന്ന് സാൻ ദമിയാനോ എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളി അതിടിഞ്ഞ് പൊളിഞ്ഞ് വീടറായിരിക്കുന്നതാണ്, ആ പള്ളി പുതുക്കി പണിയണം, ആ ചെറിയ പള്ളി പുത്തനാക്കി പണിയണം. അതുകൊണ്ട് ഫ്രാൻസിസ് വഴിയിലൂടെ നടന്ന് കല്ലുകളും തടികളും എല്ലാം ശേഖരിച്ച് ആ പള്ളി പുത്തനാക്കി. പക്ഷേ ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് സഭയുടെ നവീകരണമായിരുന്നു. കേവലം ഒരു പള്ളി പുത്തനാക്കി പണിയുക എന്നതല്ല, സഭയിലെ ആഗമാനം ഉള്ള ഒരു അഴിച്ച് പണിയെക്കുറിച്ചാണ്, സുവിശേഷത്തോട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രഘോഷണത്തെക്കുറിച്ചാണ് ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഫ്രാൻസിസ് അസീസിയുടെ ചിന്തകൾ നമ്മുടെ ഈ ദേവാലയ പുനർനിർമ്മിതിയുമായിട്ട്
ഈ പള്ളി പുതുക്കിപ്പണിയണമെന്നുള്ള നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് സാദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അസീസി കുട്ടിമാര് ആരാധനാക്രമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ചിന്തകളെല്ലാം കിട്ടിയത്. പലപ്പോഴും അദ്ദേഹത്തെ ആളുകൾ ആ രംഗത്ത് നിന്നും മറന്ന് പോകാറുണ്ട്. ഒരു ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റിലാണ് അസീസിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ദിവസം, ആ പെരുന്നാളിൻ്റെ ദിവസം അല്ലെങ്കിൽ തിരുനാളിൻ്റെ ദിവസം ആ പള്ളിയിൽ വായിച്ച സുവിശേഷം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആവേശമായി. നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ സ്വർണം വേണ്ട, വെള്ളി വേണ്ട, ഒരുപാട് ഉടുപ്പുകൾ വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അച്ഛൻ സുവിശേഷത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഫ്രാൻസിസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രഘോഷണത്തിന് വേണ്ടി എല്ലാം വിട്ടുകളഞ്ഞിട്ട് സുവിശേഷം മാത്രം പ്രസംഗിക്കുന്ന ഒരു ശൈലി എൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ആ ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മധ്യകാല യൂറോപ്പിൽ വലിയൊരു ഒരു നവീകരണം വരുത്താനിടയായത്. രണ്ടാമത്തെ ഒരു കാര്യം, ഫ്രാൻസിസ് പുണ്യവാളന് എപ്പോഴും പ്രീച്ചിങ് പ്രഘോഷണം, വചനപ്രഘോഷണം ഇഷ്ടപ്പെട്ടിരുന്നു. ഏത് അച്ഛൻ ആ പ്രദേശത്ത് ദൈവവചനം പറയുന്നു എന്ന് കേട്ടാൽ അതെല്ലാം പോയിരുന്നു കേൾക്കും. നവീകരണം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രീച്ചിങ്ങിലൂടെയാണ്. ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുമ്പോഴാണ് ആ ദൈവവചനം നമുക്ക് കൂടുതലായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഉന്മേഷമുണ്ടാകും. ഇവിടെ ഗ്രാൻഡ് മിഷനും ഇടവക ധ്യാനത്തിനുമൊക്കെ പലതവണ വന്ന അവസരത്തിലും ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പള്ളിയും പരിസരവും എല്ലാം നിറഞ്ഞ് വിശ്വാസികളുണ്ട്. വചനം കേൾക്കാൻ വേണ്ടി പ്രീച്ചിങ്ങിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നവീകരണം. വാസ്തവത്തിലെ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അദ്ദേഹത്തെ പ്രീച്ചിങ് അല്ലെങ്കിൽ പ്രഘോഷണം എന്ന അവരുടെ നാമത്താൽ തന്നെ മറ്റുള്ളവരെ വിളിക്കുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തെ സ്വാധീനിച്ച ദൈവവചനങ്ങളെല്ലാം വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് കേട്ടതാണ്. ലത്തീൻ കുർബാന പുസ്തകത്തിൽ ഒരുപാട് വിശുദ്ധ ഗ്രന്ഥ ടെക്സ്റ്റുകൾ വായനകൾ അവരുടെ കൂട്ടത്തിൽ കൊടുക്കും. നമ്മളുടെയും പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് കുർബാന പുസ്തകത്തിൽ ഒരുപാട് ബൈബിൾ റീഡിംഗ് വായനകൾ കൂടെ. നമ്മളിപ്പോൾ 4 വർഷങ്ങളായിട്ട് ലക്ഷണറി അങ്ങനത്തെ വായനകൾ കൂട്ടി എടുത്ത വലിയ പുസ്തകം, ആ ഒരു ലിറ്റർജിക്കൽ പുസ്തകത്തിൽ കൊടുത്തിരുന്ന ദൈവവചന വായനകളാണ് അസീസ് ഫ്രാൻസിസിനെ സ്വാധീനിച്ചത്. അദ്ദേഹം വെറുതെ ബൈബിൾ വായിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും നാൽക്കല കവലയിൽ വചനം പ്രസംഗിക്കുക കേട്ടത് അങ്ങനെയല്ല. കുർബാന പുസ്തകത്തിൽ കൊടുത്തിരുന്ന ബൈബിൾ ടെക്സ്റ്റുകൾ അദ്ദേഹം കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട വലിയൊരു ഒരു ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ആ നവീകരണം എല്ലാം നടത്തിയത്. നമ്മളും ഇവിടെ ഈ പള്ളിയുടെ ചരിത്രം എത്രയോ വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെട്ടു, എത്രയോ വചന പ്രഘോഷണങ്ങൾ നടത്തി, എത്രയോ തവണ തിരുവചനങ്ങൾ വായിച്ചത് നിങ്ങൾ കേട്ടു. നമ്മുടെ ഈ നവീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവാലയ പുനരുദ്ധാരണത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത അതാണ്. നാലാമതായിട്ട് അസീസിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ഫ്രാൻസിസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ ആഴമായ പ്രാർത്ഥനയാണ്. ഇവിടെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ട്, കരിസ്മാറ്റിക്കുകാരുണ്ട്, ഞായറാഴ്ചത്തെ പ്രയർ ഗ്രൂപ്പുണ്ട്. അസീസി പുണ്യവാളന വളരെ വലിയ ശക്തമായ മണിക്കൂറുകളിൽ പ്രാർത്ഥനയുടെ ആ നിറവിൽ ജീവിച്ചവരാണ്. അദ്ദേഹം ഇറ്റലിയിലെ തൊസ്കാനോയിലെ ലാവർണ എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് പഞ്ചക്ഷരങ്ങൾ സ്റ്റിഗ്മാത്ത, അത് ഈ തിരുഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. വൂണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതാണ് ഈശോ. മുറിവേറ്റവനായിരുന്നു, ഈശോയുടെ മുറിവുകൾ വൂണ്ടഡ് ആയിട്ടുള്ള മുറിവ് ഏൽപ്പിച്ച് പാർശ്വം കുത്തി തുറന്നു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ അത് വലിയൊരു വൂണ്ടാണ്, മുറിവാണ്. ഒരാൾക്ക് ഒരു സ്റ്റിഗ്മാത്ത
അല്ലെങ്കിൽ ഫ്രാൻസിസിന് ആ പഞ്ചക്ഷരങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ ഈസ് ഓൾസോ വുണ്ടഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനം കൊണ്ട് മുറിവേറ്റവനായിട്ട് ഒരു വ്യക്തി മാറുമ്പോഴാണ് ഈ പഞ്ചക്ഷരങ്ങൾ സ്വന്തമാക്കുന്നത്, സ്വീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രാർത്ഥനാ മണിക്കൂറുകളിൽ അദ്ദേഹം സ്വന്തമാക്കിയ ആ വചനപരമായ ആ അടുപ്പം, wounded by the word of God എന്നുള്ള ആ കാര്യവും ഈ ദേവാലയ നിർമ്മിതിയിലും വചന പ്രഭാഷണത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിച്ചവനാണ്. മലമുകള് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആടും തോറും തോടും പുഴയും എല്ലാം അശീശിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷികളും പറവകളും എല്ലാം കൊടുത്ത പരിശുദ്ധാവ് നമ്മളോടും പറയുന്നതാണ്, നമ്മുടെ ഈ പ്രദേശത്തുള്ളവരെല്ലാം കൃഷിയും കൃഷിയിടങ്ങളും നമ്മളുടെ മറ്റ് പല മൂലാദികളും ജലസ്രോതസ്സുകളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വലിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശിശി പുണ്യവാളൻ പ്രാർത്ഥിച്ച് തിരുഹൃദയത്തിൻ്റെ ആഴമായ സന്ദേശം സ്വന്തമാക്കിയത്. അങ്ങനെ അദ്ദേഹം അവസാനം അദ്ദേഹത്തെ കുറിച്ച് വലിയ വേദശാസ്ത്രികൾ പറയുന്നത് 3rd century ഒരു സഭാപിതാവ് പറഞ്ഞ ഒരു ഒരു കൊച്ചു ലത്തീൻ വാക്യമുണ്ട്, ഫീനിസ് ഓംനിയും എക്ലേസിയ, എല്ലാത്തിൻ്റെയും അന്ത്യം സഭയാണ്. എല്ലാത്തിൻ്റെയും അന്ത്യം, ആത്യന്തികമായ അർത്ഥം നമ്മൾ കാണേണ്ടത് പരിശുദ്ധ സഭയിലാണ്. ആ യാഥാർത്ഥ്യം ഈ 10 centuries കഴിഞ്ഞ് ഫ്രാൻസിസ് അസീസിയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഏറ്റവും നല്ല ഒരു സഭാചിന്ത, വേദപുസ്തക ചിന്ത ഒക്കെ പറഞ്ഞു തന്നത് ഈ അസീസി പുണ്യവാനാണ്. അങ്ങനെ നമ്മൾ ദേവാലയം പുനർനിർമ്മിക്കുമ്പോൾ റീബിൽഡ് മൈ ചർച്ച് എന്നുള്ളത് ആരാധനക്രമത്തിലൂടെയാണ്, വചന ശ്രവണത്തിലൂടെയാണ്, വചന പ്രഘോഷണത്തിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിലൂടെയാണ്, പ്രകൃതി സ്നേഹത്തിലൂടെയാണ്. അങ്ങനെ സഭയുമായിട്ട് നമ്മൾ ഒന്നിച്ച് ചേരുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ദേവാലയം നമുക്ക് കാണാവുന്ന ദൃശ്യമാകുന്ന ഈ പള്ളി ഇവിടെ പുതുക്കിപ്പെടുന്നത്. ഇന്ന് ഈശോയുടെ കിങ്ഷിപ്പ്, ഈശോ രാജാവാണ് എന്നുള്ള തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ സഭ ഓർക്കുമ്പോഴും ഇത് തന്നെയാണ്. രാജ്യത്വം ഈശോ മുമ്പിലിരുന്നവരോട് വലിയ പണ്ഡിതന്മാർ പരീശയര് അവരോട് ചോദിച്ചല്ലോ, ഇന്നത്തെ വായന സുവിശേഷമതായിരുന്നു, ഈശോയെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനാണ്, പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനത്തിലുണ്ട്, പ്രവാചകന്മാരത് പറഞ്ഞു, യഹൂദ മതത്തിൻ്റെ ഉള്ളറയിലുള്ള ഒരു വിശ്വാസം അതാണ്. അപ്പോൾ ഈശോ ഒരു മറുചോദ്യം ചോദിച്ചു, ദാവീദിൻ്റെ പുത്രനാണ് ഞാൻ എങ്കിൽ എന്നെ എന്തിനാണ് ദാവീദ് കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്ന് വിളിച്ചത്? അതായിരുന്നു ചോദ്യം. ആ മറുചോദ്യത്തിലാണ് ശരിക്കുള്ള രാജ്യത്വം. എന്തിനാണ് ഈശോ രാജാവായിരിക്കുന്നത്? ഈശോ ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ മകനാണ്. ദാവീദിൻ്റെ വംശത്തിൽ വന്ന് മറിയത്തിൽ നിന്ന് പിറന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ സത്യം ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആ കാര്യമാണ്. ദാവീദ് തന്നെ എന്നെ കർത്താവ് എന്ന് വിളിച്ചല്ലോ, അതിലാണ് ആ രാജ്യത്വം അടങ്ങിയിരിക്കുന്നത്. ഈശോ ദൈവപുത്രനാണെന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതെല്ലാം കാര്യത്തിൽ മറികടന്ന് ദൈവത്തോടൊപ്പം നമ്മുടെ ഹൃദയത്തെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ഓർഫൻസ് എന്നെപ്പോഴും കേട്ടിട്ടുണ്ട്, ഓർഫനേജുകൾ, മാതാപിതാക്കൾ, അപ്പൻ അമ്മ സഹോദരങ്ങളൊക്കെ കൃത്യം തിരിച്ചറിയാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ജീവിക്കുന്നവർ, ഇന്ന് എല്ലാവർക്കും ഈ തരത്തിലുള്ള ഒരു ഓർഫനേജ് സിറ്റുവേഷൻ ഉണ്ടെന്ന് ബെനഡിക്ട് പിതാവ് പറയുകയുണ്ടായി. കാരണം നമ്മളുടെ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ബന്ധം കുറയുന്നു, ഈശോയോടുള്ള ബന്ധം കുറയുന്നു, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം കുറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും പറഞ്ഞു കേട്ടല്ലോ, ആത്മാവിനാൽ നിറഞ്ഞ് ദാവീദ് പറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞ് ദാവീദ് പറഞ്ഞു എൻ്റെ കർത്താവ് കൂടിയാണ്. അവിടെയാണ് ആത്മാവിനോട് ബന്ധമില്ലാത്തപ്പോൾ, ദൈവത്തോട് ബന്ധമില്ലാത്തപ്പോൾ, നമ്മളുടെ മാതാപിതാക്കളോടുള്ള ബന്ധം കുറയുമ്പോൾ, നമ്മളുടെ അധ്യാപകരോടുള്ള ബന്ധം കുറയുമ്പോൾ, ഈ ഭൂമിയോടുള്ള
ബന്ധം പറയുമ്പോൾ, അയൽപക്ക ബന്ധം പറയുമ്പോഴൊക്കെ നമ്മളും ഒരു അനാഥത്വം ഓർഫനേജിൽ പെട്ടതുപോലെയാണ്. നമുക്കും ഉള്ളിൽ ബന്ധങ്ങൾ കുറയുന്നുണ്ട്, വളരെ ഗാഢമായ ദൈവാംശം നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മദ്യപാനം, കലഹം, കുടുംബത്തിലെ സ്നേഹബന്ധക്കുറവ്, അയൽപക്ക വഴക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വിശുദ്ധ പിതാവ് പറഞ്ഞത്, ഏറ്റവും വലിയ രാജ്യത്വം, വിക്ടറി ഓഫ് വൺസ് ഓൺ ഹാർട്ട്, എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ മേലെ ആധിപത്യം, കൺട്രോള് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഒരു രാജ്യത്വത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്ന ഈ ഓർഫനേജ് സിറ്റുവേഷൻ, ബന്ധങ്ങൾ കുറയുന്നത് വലിയ അപകടമാണ്. ഈ ദേവാലയം ബന്ധത്തിൻ്റെ ആലയമാണ്. ഈ പുതുക്കിപ്പണിയിൽ ബന്ധത്തിൻ്റെ കൂട്ടായ്മയുടെ വലിയൊരു ഒരു ശൃംഖലയായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ആത്മാർത്ഥമായ ഹൃദയ പരിശോധനയിലൂടെ നമ്മൾ മുന്നേറുകയും ചെയ്യുമ്പോഴാണ് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ പറ്റുന്നത്. സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു വാണിയുണ്ടല്ലോ, വീട് പുതുക്കിപ്പണിത് വലുതാക്കി കഴിയുമ്പോഴേ ജീവൻ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമാണ്. ഞാൻ എൻ്റെ വീട് പൊളിച്ച് വലുതാക്കി പണിയും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ജീവനെ കുറിച്ചുള്ള ഒരു ചോദ്യം, നമ്മളെ ഒരാളുടെ മരണം അല്ലെങ്കിൽ അന്ത്യമണിക്കൂർ എന്നുള്ള അർത്ഥത്തേക്കാൾ ആ തിരുവചനം പുതുക്കി പണിയുന്ന വലിയ കൊട്ടാരങ്ങളിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കുറയുന്നതിലേക്കുള്ള സൂചന കൂടിയുണ്ട്. വീട് പുതുക്കി പണിയുമ്പോഴേ, പണ്ട് 5, 8, 10 കുട്ടികൾ ഒന്നല്ല 2 മുറികളിൽ താമസിച്ച് പഠിച്ച് വളർന്നപ്പോൾ, ഇന്ന് 10 പേർക്ക് 10 മുറികളുള്ളപ്പോൾ ബന്ധം കുറയുന്നു, സ്നേഹബന്ധം കുറയുന്നു, സാഹോദര്യം കുറയുന്നു. പുതുക്കിപ്പണിയുന്ന മാളികകൾക്കൊക്കെ പറ്റാവുന്ന ഒരു അപകടം കൂടെ, അതിലേക്കുള്ളൊരു സൂചന കൂടെ ആ തിരുവചനത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ ദീർഘമായ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിൻ്റെയും പരിശ്രമത്തിൻ്റെയും എല്ലാം ഫലമായിട്ടാണ് ഈ തിരുഹൃദയ ദേവാലയം ഇതുപോലെ നമുക്ക് പണിയാൻ പറ്റിയത്. ഇത് നമ്മളുടെ ഹൃദയത്തിന് നമ്മളുടെ കണ്ടുമുട്ടുന്ന തിന്മകളുടെ മേലുള്ള വിജയത്തിൻ്റെ ആലയമാകണം. നിരന്തരമായിട്ട് ദൈവവചനം കേട്ട്, ദൈവവചനം പ്രഘോഷിച്ച്, സുവിശേഷ പ്രഘോഷകരായിട്ട്, പരിശുദ്ധ കുർബാനയുടെ ഭക്തരായിട്ട് നമ്മൾ തീരുമ്പോഴാണ്, മാറുമ്പോഴാണ് തിരുഹൃദയ സന്ദേശം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. നിങ്ങളെ അതിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തേക്ക് കൊണ്ട് ഈ പള്ളി അലങ്കൃതമാക്കി. ഈ അയച്ചൻ നല്ല കലാകാരൻ കൂടിയായിക്കൊണ്ട് നല്ല ചിത്രങ്ങൾ, ഇതിൽ ഓരോന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രസംഗിക്കാൻ തോന്നും, അല്ലെ, സ്വർഗത്തിലേക്ക് നോക്കുന്നത് പോലെ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ അത്തരത്തിലുള്ള പടങ്ങളെല്ലാം പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഇതുപോലുള്ള പടങ്ങളെ ഒരിക്കലും ബിയ കുൽക്രിത്തുദിനിസ്, സൗന്ദര്യത്തിൻ്റെ വഴി എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. എല്ലാ വിശുദ്ധന്മാരുടെയും അല്ലെ നമ്മളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട വിശുദ്ധരുടെ പടങ്ങൾ, മനോഹരമായ അത്തോമ ശ്രീവാരിയുടെ മുകളിൽ അങ്ങനെ നല്ല ഒരു ദേവാലയം നമുക്കിവിടെ പുതുക്കി പണിയാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിൻ്റെയും എല്ലാം ഫലമായിട്ടാണ്. പുനരുദ്ധരിക്കപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ പ്രധാന ആളുകളെ കുറിച്ചെല്ലാം ഈ അരീച്ചന് ആമുഖ വാക്കുകളിൽ പറഞ്ഞു. ഈ പള്ളിക്ക് ഈ സ്ഥലവും അതിന് വേണ്ട കാര്യങ്ങളുമൊക്കെ നൽകിയ ഉസേപ്പറമ്പിൽ ഒരുവിള ആഗസ്തി ചേട്ടനെ ഞാൻ പ്രത്യേകമായി ഓർത്ത് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ് ഇവിടെ ഈ പള്ളി വരാനും പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിറന്നവരെല്ലാം ആ ഒരു വലിയ സൗഹൃദം ഈ പള്ളിയോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വൈക്കാരന്മാരെ 4 പേരുടെയും കാര്യം അച്ഛനോട് എടുത്ത് പറഞ്ഞു. അതുപോലെ പള്ളി കമ്മിറ്റിയോട് ബന്ധപ്പെട്ടവർ, പ്രത്യേക ചുമതല നോക്കിയവർ, അവരെ എല്ലാം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഞാനും ഓർത്ത് നന്ദി പറയുകയാണ്. അച്ഛൻ്റെ തീവ്രമായ ഒരു അജപാലന കരുതൽ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഇടവകയിലെ വൈദികരും എല്ലാവരും എന്നോട് സഹകരിച്ചു. മണ്ഡലോദയുടെ മുൻ വികാരികളാണ് ഇനാശിച്ചൻ മുതൽ ധാരാളം വൈദികർ രൂപതയ്ക്കും നമ്മുടെ രൂപതയ്ക്ക് പുറത്തുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ആ വൈദികരണത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. വിചാരിച്ചിനെ പ്രത്യേകിച്ച് വിചാരിച്ചിന് നമ്മുടെ വൈദികാരിൽ നിന്ന്
പട്ടം മരിച്ചയാളാണ്, ഞാൻ പഠിപ്പിച്ചയാളാണ്, ഒരിക്കൽ പിതാവിൻ്റെ കൂട്ടത്തിൽ ഒറ്റ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചയാളാണ്. അങ്ങനെ വലിയൊരു ആത്മബന്ധം അച്ഛനോട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുമുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ നിങ്ങളോട് എത്തി പറയുകയാണ്. അച്ഛൻ്റെ കലാവാസനയും കഠിനാധ്വാനവും നല്ല ഏകാലന ചിന്തയും നേതൃത്വവും സർവോപരി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. ആ പ്രാർത്ഥന വഴിയാണ് അസീസിയിലെ ഫ്രാൻസിസ്